ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ബിബിസിയുടെ ഡോക്യുമെന്ററി നിരോധിച്ചതിന്റെ പേരിൽ പോലും പലരും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ബിബിസി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ ഇന്ത്യൻ സുപ്രീംകോടതി വിധി പറഞ്ഞൊരു കേസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പല വിദ്യാർത്ഥി സംഘടനകളും ഈ ഡോക്യുമെന്ററി സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. വിവാദ ബിബിസി ഡോക്യുമെന്ററി ഹൈദരാബാദ് സർവകലാശാലയിൽ SFI പ്രദർശിപ്പിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിലാണ് ബിബിസി ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ SFI പ്രദർശിപ്പിച്ചത്. ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെ കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസും ഇടത് സംഘടനകളും ഡോക്യുമെന്ററി പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് 400+ വിദ്യാർത്ഥികൾ പ്രദർശനം കാണാൻ എത്തിയിരുന്നു എന്നാണ് SFI ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ക്യാമ്പസ് ജനാധിപത്യത്തിനും വേണ്ടി നിലകൊണ്ട വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യുന്നതായും SFI ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതിനെ പ്രതിരോധിച്ച് ABVP യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ സ്ക്രീനിംഗ് നടത്തി. വിവേക് അഗ്നിഹോത്രി, രജനി സംവിധാനം നിർവഹിച്ച ദി കാശ്മീർ ഫയൽസ് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനിടെ ക്യാമ്പസിനുള്ളിൽ സിനിമാ പ്രദർശനം അനുവദിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ക്രമസമാധാന പ്രശ്നവും വരാനിരിക്കുന്ന അവസാന സെമസ്റ്റർ പരീക്ഷകളും കണക്കിലെടുത്ത് സിനിമകളുടെ ഒരു പ്രദർശനവും നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ദേവേഷ് നിഗം പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം തങ്ങളുടെ പ്രോഗ്രാം ഷെഡ്യൂളായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. നേരത്തെ സ്ക്രീനിംഗ് ഉപകരണങ്ങളുമായി സർവകലാശാല വളപ്പിലേക്ക് പ്രവേശിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ABVP പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ബിബിസി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ SFI എങ്ങനെയാണ് അനുമതി ലഭിച്ചതെന്നും ABVP ചോദിച്ചിരുന്നു. നേരത്തെ JNU സർവകലാശാലയിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞിരുന്നു. അതേസമയം കേരളത്തിൽ DYFI യൂത്ത് കോൺഗ്രസ് ബിബിസി ഡോക്യുമെന്ററിയുടെ പ്രദർശനവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.